നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സൂര്യപഠന ദൗത്യം ആദിത്യ L1 ആദ്യഘട്ട ഭ്രമണപഥം ഉയർത്തൽ വിജയകരമെന്ന് ISRO കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്നലെ രാവിലെ 11:40 ഭ്രമണപഥം ഉയർത്തൽ. ഈ വിവരം നമ്മൾ അറിഞ്ഞതാണ്. ആദിത്യയുടെ പ്രവർത്തനം കാര്യക്ഷമമാണെന്നും അടുത്ത ഘട്ട ഭ്രമണപഥം ഉയർത്തൽ സെപ്റ്റംബർ 5 പുലർച്ചെ 3 നടക്കുമെന്നും ISRO അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 5 അന്നത്തെ ആ ഒരു ഭ്രമണപഥം ഉയർത്തൽ കൂടി വിജയകരമാകണം എന്ന ആഗ്രഹത്തോടെയാണ് നാം ആയിരിക്കുന്നത്. ഇനി 4 കൂടി ഭ്രമണപഥം ഉയർത്തും. 4 നീളുന്ന യാത്രയാണ് ആദിത്യ L1 മുന്നിലുള്ളത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ 1 ലെഗ്രാഞ്ച് പോയിന്റിലേക്കാണ് പേടകത്തെ അയക്കുന്നത്. ഇവിടെ നിന്ന് തടസ്സങ്ങളില്ലാതെ സൂര്യനെ തുടർച്ചയായി നിരീക്ഷിക്കാനും പഠിക്കാനും സാധിക്കും. സൂര്യൻ്റെ കൊറോണയെ പറ്റിയും കാന്തിക മണ്ഡലത്തെ പറ്റിയും സൂര്യ സ്ഫോടനങ്ങളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. 2022 സൂര്യനിൽ നിന്നുള്ള വലിയ വികിരണം മൂലമുണ്ടായ ഭൂകാന്തിക കൊടുങ്കാറ്റ് ഇലോൺ മസ്കിൻ്റെ SpaceX വിക്ഷേപിച്ച 49 ഉപഗ്രഹങ്ങളിൽ 40 പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ആദിത്യ L1 ഇതുപോലെ ഉപഗ്രഹങ്ങളെ തകർക്കുന്ന സൗര കൊടുങ്കാറ്റുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യൻ്റെ കൊറോണയിൽ നിന്നുള്ള പ്ലാസ്മയും കാന്തിക മണ്ഡലവും ശക്തിയോടെ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് സൗര കൊടുങ്കാറ്റിന് വഴിവെക്കുന്നത്. ഇത്തരം കൊടുങ്കാറ്റിൻ്റെ ഫലമായി വൈദ്യുത കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു പ്രവാഹം ഭൂമിയിലേക്ക് ശക്തമായി പതിക്കുന്നു. സൗര കൊടുങ്കാറ്റിൽ അടങ്ങിയിരിക്കുന്ന കണികകൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കവുമായി വരുന്നതാണ് ധ്രുവമേഖലയിലെ വർണ്ണാഭ വിതറുന്ന ധ്രുവ ദീപ്തി എന്ന പ്രതിഭാസത്തിന് കാരണം. കൂടാതെ വൈദ്യുതി, ഇന്റർനെറ്റ് എന്നിവ നിലയ്ക്കുന്നതിന് കാരണമാകാം. G1 മുതൽ G5 വരെയാണ് സൗരക്കൊടുങ്കാറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. സൗരക്കാറ്റിന് 11 ചക്രമുണ്ട്. സൗരക്കാറ്റിൻ്റെ മൂർധന്യാവസ്ഥയിൽ സൗര ജ്വാലകൾ വർദ്ധിക്കാൻ തുടങ്ങുകയും സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില വർദ്ധിക്കുകയും ചെയ്യും. അത് കാലാവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും സൗര ജ്വാലകളുടെ തീക്ഷ്ണത കുറയുമ്പോൾ താപനിലയും കുറയുന്നു. ആദിത്യ L1 വിക്ഷേപണം നിലവിലുള്ള സൗരചക്രത്തിൻ്റെ പരമാവധി സമയത്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനാൽ സൂര്യൻ്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന സൗര ജ്വാലകളുടെ എണ്ണം പഠിക്കാൻ പേടകത്തിന് കഴിയും. സൗരവാതങ്ങൾ നമ്മുടെ ഗ്രഹത്തിലേക്കുള്ള പാത മാറ്റുമ്പോൾ ISRO ഉപഗ്രഹം മുന്നറിയിപ്പ് നൽകും. 600 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന സൗരക്കാറ്റ് വീശുന്നതിനാൽ അത് എത്തുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദിത്യ L1 4 തരം ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. 1, അൾട്രാ വയലറ്റ് രശ്മികളിൽ സോളാർ ഉപരിതല ഒപ്പ് അളക്കും. 1 ചതുരശ്ര കിലോമീറ്ററിന് ആൽഫ കണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ നൽകുന്ന സൗരവാതം അളക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാകും. മറ്റ് 2 ഉപകരണങ്ങൾ സൗരവാതങ്ങളുടെ തീവ്രത അവയുടെ ദിശയോടൊപ്പം അളക്കും. അവസാനമായി 1 ഒരു മുന്നറിയിപ്പ് അയയ്ക്കും. നിലവിൽ ഭൂമിയിൽ നിന്ന് 245 കിലോമീറ്ററിനും 22,459 കിലോമീറ്ററിനും ഇടയിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ആദിത്യയുടെ സ്ഥാനം. ദൗത്യത്തിൽ 125 ദിവസം കൊണ്ട് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷമാണ് ആദിത്യ സൂര്യനെ വലം വെച്ച് തുടങ്ങുക. ആദിത്യയുടെ യാത്ര സൂര്യനെ അടുത്തറിയാനാണെങ്കിലും സൂര്യനിലേക്ക് നേരിട്ട് ചെല്ലില്ല. സൗരയൂഥത്തിൻ്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്നൊരിടമാണ് ആദിത്യയുടെ ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഹാലോ ഓർബിറ്റാണ് ആദിത്യ ലക്ഷ്യമിടുന്നത്. 4 യാത്രയ്ക്ക് ശേഷമായിരിക്കും ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ്റെയും ഭൂമിയുടെയും ഭ്രമണപഥത്തിനിടയിൽ വരുന്ന 1 ലാഗ്രേഞ്ച് ബിന്ദു L1 എത്തുക. ശനിയാഴ്ച രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് PSLV XLC 57 റോക്കറ്റിൽ ആദിത്യ വിക്ഷേപിച്ചത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുകയാണ് സൂര്യനിലെ ആ രഹസ്യം അറിയാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.